ഹലോ ഫ്രണ്ട്സ്, ഇത് നമ്മുടെ പുതിയ ചാനലായ എൻജോയ് താസയുടെ ആദ്യത്തെ വീഡിയോ ആണ്. ഇത് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു ജാപ്പനീസ് ആർട്ടാണ്. അവിടെ ജാപ്പനിൽ ആൾക്കാർ ഗാർഡൻ ഡെക്കറേറ്റ് ചെയ്യാനും അതുപോലെ വീടിനകം ഡെക്കറേറ്റ് ചെയ്യാനും ഒക്കെ ഉപയോഗിക്കുന്ന കൊക്കഡാമ എന്ന് പറഞ്ഞിട്ടൊരു ആർട്ടാണ്. നമ്മുടെ നാട്ടിൽ വരുമ്പോൾ അത് പായൽ പന്ത് അല്ലെങ്കിൽ മോസ് ബോൾ എന്നൊക്കെ അറിയപ്പെടും. ഇത് കുറച്ച് കഷ്ടപ്പെട്ട നല്ല വൃത്തിക്ക് നമ്മുടെ വീടും വീടിനകവും ഒക്കെ അലങ്കരിക്കാൻ നല്ലതാണ്. അപ്പം എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം വേണ്ടത് ചകിരി ചോറ്. ഇത് നമ്മുടെ കാർഷിക ഉൽപ്പന്നങ്ങളൊക്കെ വിൽക്കുന്ന കടയിലൊക്കെ കിട്ടും. തേങ്ങ വിൽക്കുന്ന ഒരു സാധനമാണ്. പിന്നെ മണ്ണ്, മേൽമണ്ണ്, ഈ പശയുള്ള മണ്ണാണെങ്കിൽ നല്ലത്. പിന്നെ ചാണകപ്പൊടി, നൂല്, അത് നമ്മുടെ പായലൊട്ടിക്കുന്ന സമയത്ത് മുകളിലൊട്ടിക്കാനാണ്. അതാ ഇതുപോലെ പായൽ ലെയറായിട്ട് മുറിച്ചെടുക്കണം. നമ്മുടെ ചട്ടുകും ഒക്കെ വെച്ച് അല്ല കുച്ചാത്തിയും ഒക്കെ വെച്ച് ഇങ്ങനെ ലെയറായിട്ട് എടുക്കണം. പിന്നെ ഈ പായലെന്ന് പറഞ്ഞതേ കണ്ടില്ലേ, നമ്മുടെ മതിലിൽ, നാലിലെ മതിലിൽ, കയ്യാലയിലും ഒക്കെ കാണും. ചേച്ചി ഇതിന് വേണ്ടിയിട്ടൊരു ട്യൂട്ടോറിയൽ പോലെ വെറുതെ പായലെടുക്കുന്നത് കാണിച്ചതാണ്. ആക്ച്വലി നമ്മൾ പായലൊക്കെ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, എടുത്ത് ഫ്രിഡ്ജിൽ കൊണ്ടു വെച്ചേക്കുമായിരുന്നു. ഇങ്ങനെ ചട്ടുക വെച്ചോ കുച്ചാത്തി വെച്ചോ ഇങ്ങനെ ലെയറായിട്ട്, ഇവിടെ അധികം ഇല്ല കേട്ടോ, ഇങ്ങനെ ഇളക്കി വെക്കുന്ന പായലാണ്. പിന്നെ നമ്മളിന്നിവിടെ നടാൻ പോകുന്നത് സ്പൈഡർ പ്ലാന്റ് എന്ന് പറഞ്ഞിട്ടൊരു പ്ലാന്റാണ്. ഇപ്പം സാധനം എല്ലാം റെഡിയാക്കി വെച്ചേക്കാണ്. വെള്ളം വേണം കുഴിക്കാൻ. ഇതുപോലെ ലെയറായിട്ട് എടുത്ത് വെച്ചിരിക്കുകയായിരുന്നു നേരത്തെ. മണ്ണെല്ലാം ഈ പറഞ്ഞ മൂന്ന് സാധനങ്ങളിട്ട്, മണ്ണ്, അതുപോലെ ചകിരിച്ചോറ്, ചാണകപ്പൊടി ഇട്ട് മണ്ണ് വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കണം. എന്നിട്ട് നല്ലപോലെ ഉരുട്ടണം, നല്ലൊരു ബോൾ പോലെ ആക്കണം. അപ്പോൾ അമ്മയാണ് ചെയ്യുന്നത്. അമ്മ വീട് മൊത്തവും കൊക്കഡാമ ഉണ്ടാക്കി ഇട്ടിരിക്കുകയാണ്. ഇതുപോലെ ഉരുട്ടിയെടുത്തതിന് ശേഷം ഒരു കോട്ടൺ തുണിയിട്ട് നല്ലപോലെ ചുരുക്കുക. കോട്ടൺ തുണി എടുക്കാൻ പറയാൻ മറന്നുപോയി ആദ്യം. പക്ഷേ ഒരു കോട്ടൺ തുണി, ഇത് മണ്ണിൽ ആ ഒരു നമ്മളിത് ചുറ്റി വെക്കുന്ന സമയത്ത് ഈർപ്പം കിട്ടാൻ വേണ്ടിയിട്ടാണ് കോട്ടൺ തുണി ചുറ്റുന്നത്. അത് ഇതുപോലൊരു ചെറിയൊരു ഹോളിട്ട് കൊടുത്തിട്ട് അതിനകത്തേക്ക് നമ്മൾ എടുത്തു വെച്ചിരുന്ന പ്ലാന്റ് നല്ലപോലെ വെച്ച് കൊടുത്തിട്ട് പ്രസ് ചെയ്യണം. അതിനകത്ത് പ്രസ് ചെയ്ത് നല്ലപോലെ വെക്കാം. എന്നിട്ട് നമ്മൾ ആ ലെയറായിട്ട് എടുത്തു വെച്ച പായൽ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. ഈ ഒട്ടിച്ചു കൊടുക്കുന്ന സമയത്ത് ഒരു ഗ്യാപ്പും വരാതെ നോക്കണം. കാരണം ഗ്യാപ്പ് വന്നാൽ അതിലൂടെ മണ്ണൊലിച്ചു പോകാൻ സാധ്യതയുണ്ട്. നല്ലപോലെ ഗ്യാപ്പ് വരാതെ ഒട്ടിച്ചു കൊടുക്കുക. ഇതിപ്പോൾ ഇച്ചിരി കട്ടിയുള്ള പായലായതുകൊണ്ട് മൊത്തം ഒട്ടിക്കുന്നവരെ വെയിറ്റ് ചെയ്യാൻ പറ്റത്തില്ല, പായൽ അടന്നു പോയിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് ആദ്യം മുതലേ ഒട്ടിക്കുന്ന സമയത്ത് തന്നെ നൂലുകൊണ്ട് ചുറ്റി 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 വരാം. നല്ല പായലാണെങ്കിൽ മൊത്തം ഒട്ടിച്ചതിന് ശേഷമാണെങ്കിലും ചുറ്റിയാൽ മതി. ഇതിപ്പം ഒട്ടിക്കുന്നതിനനുസരിച്ച് അതിൻ്റെ മുകളിൽ കൂടെ ചുറ്റി അതിനെ അവിടെ ഫിറ്റാക്കി വെച്ചിട്ട് ആണ് പോകുന്നത്. എല്ലാ ഗ്യാപ്പും ഫില്ല് ചെയ്യണം. ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ഗ്യാപ്പുള്ളതെല്ലാം നല്ലപോലെ ഫില്ല് ചെയ്യുക. ഈ പാലൊട്ടിക്കുന്ന കുറച്ച് പാടുള്ള പരിപാടിയാണ്. അമ്മക്കത് ഇഷ്ടമായതുകൊണ്ട് അമ്മ അത് മൊത്തം വൃത്തിക്ക് ചെയ്യും. പായലെല്ലാം ഒട്ടിച്ചതിന് ശേഷം ഇതേപോലെ നൂലിട്ട് നല്ലപോലെ മുകളിൽ കൂടെ എല്ലാ പായലിനെയും കവർ ചെയ്ത് ചുറ്റിക്കൊടുക്കണം. ഇത് നമ്മുടെ ചാനലിലെ ഫസ്റ്റ് വീഡിയോ ആണ്. അപ്പം എന്തെങ്കിലുമൊക്കെ കുഴപ്പങ്ങൾ ഉണ്ടെങ്കിൽ അതെങ്ങനെ നികത്തണമെന്ന് കമൻസിൽ ആഡ് ചെയ്യാൻ മറക്കരുത്. തീർച്ചയായും ആഡ് ചെയ്യണം. അതുപോലെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ സൈറ്റിലേക്ക് ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്. സീ യു ഗൈസ്.